എന്ന് വെച്ചാൽ ദൈവം, റൂഹ എന്ന് വെച്ചാൽ ആത്മാവ്, ഏൽ റൂഹ എന്ന് വെച്ചാൽ ദൈവാത്മാവ്. ഞാനങ്ങേ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാനങ്ങേ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാനങ്ങേ അനുഗമിക്കും, ഞാനങ്ങേ അനുസരിക്കും, ഞാനെന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ ആത്മാവിനെ സ്നേഹിക്കുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടണമെങ്കിൽ ചെയ്യേണ്ടത് ദൈവം എന്ത് പറഞ്ഞോ അതുപോലെ പ്രവർത്തിച്ചാലാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ കുറേ കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാ കണ്ടീഷൻസ്? പശ്ചാത്തപിക്കണം, യേശുക്രിസ്തുവിനെ ഏകരക്ഷകനാഥനുമായിട്ട് സ്വീകരിക്കണം, യേശു ആയിരിക്കണം ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം. അങ്ങനെയുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുള്ളൂ കേട്ടോ. ഒന്നാം പ്രമാണം ലംഘിക്കുന്നവർക്കൊന്നും പരിശുദ്ധാത്മാവിനെ കിട്ടില്ല. മൂന്ന്, ദാഹത്തോടെ പ്രാർത്ഥിക്കണം, കാത്തിരുന്ന് പ്രാർത്ഥിക്കണം, അയോഗ്യനെന്ന് ചിന്തിക്കരുത്. ഇങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്താലും ഒരുപക്ഷെ പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്നില്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്ത് ചെയ്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചില്ലെങ്കിൽ വലിയ തുടങ്ങി ഹാലേലുയ. ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കാതെ ഒരിക്കലും ആത്മാവ് നമ്മിൽ നിറയില്ല, മനസ്സിലായോ? അപ്പോൾ പരിശുദ്ധാത്മാവിനെ നിറയാൻ ഏറ്റവും നല്ല മാർഗം, ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഇഷ്ടം മാറ്റിവെക്കുക, ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുക. ഈ ആത്മാവ് വന്ന് നിറയും. തൻ്റെ പ്രിയപ്പെട്ടവർ കിടന്നുറങ്ങുമ്പോൾ പോലും പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കും, മനസ്സിലായോ? അതാണ് നമ്മുടെ ലൂക്കായ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ദേ ഈ മംഗളവാർത്ത അല്ലെ, ആ സംഭവം പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നെ നിറവേറട്ടെ. ഇത് പറഞ്ഞപ്പോഴാണ് ആര് വന്നത്? പരിശുദ്ധാത്മാവ് പരിശുദ്ധ മറിയത്തിൽ വന്നു. പരിശുദ്ധാത്മാവിനാ മറിയം ഗർഭം ധരിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുക, അതായത് ഏറ്റവും ആത്യന്തികമായി നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടം. അതാണ് ഞാൻ പറഞ്ഞത്, മദ്യപാനോ തെറ്റായ ബന്ധങ്ങളോ രീതികളോ സ്വഭാവങ്ങളോ നാവിൻ്റെ ദുരുപയോഗം, നാവ് കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുക, വെറുപ്പ്, വിദ്വേഷം, പാപം പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താന്ന് മനസ്സിലാക്കുക, അത് അതിലേക്ക് അങ്ങോട്ട് ജീവിതത്തെ അങ്ങോട്ട് വിട്ടുകൊടുത്തോ, ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നിൻ്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കും. ദൈവം എന്ത് പറയുന്നോ അതേപോലെ ചെയ്തോ, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയും, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. അത്ഭുതകരമായ ഒരു ക്രൈസ്തവ ജീവിതത്തിലേക്ക് കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ വളർത്തും. നിങ്ങൾ വെറുതെ നമ്മുടെ പിടിവാശിയിൽ ഇരിക്കേണ്ട, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയുക, അത് നിറവേറ്റുക, ആത്മാവ് നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക കേട്ടോ. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുക.